ജസ്ന തിരോധാന കേസിൽ തുടരന്വേഷണം സംബന്ധിച്ച തീരുമാനം തിരുവനന്തപുരം CBI കോടതി 23-ന് പ്രഖ്യാപിക്കും. കേസിൽ അന്വേഷണം അവസാനിപ്പിച്ച കോടതിയിൽ CBI റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഇതിനെതിരെ അന്വേഷണം തുടരണമെന്നാവശ്യപ്പെട്ട ജസ്നയുടെ പിതാവാണ് കോടതിയെ സമീപിച്ചത്. ജസ്നയുടെ രക്തം പുരണ്ട വസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ സാധ്യമായ എല്ലാ അന്വേഷണവും നടത്തിയിരുന്നുവെന്നാണ് CBI കോടതിയെ അറിയിച്ചത്. ജസ്നയുടെ രക്തക്കറ അടങ്ങിയ വസ്ത്രങ്ങൾ ക്രൈംബ്രാഞ്ച് കൈമാറിയിരുന്നുവെന്ന പിതാവിന്റെ വാദം അന്വേഷണ ഉദ്യോഗസ്ഥനായി CBI ഇൻസ്പെക്ടർ നിപുൽ ശങ്കർ ഖണ്ഡിച്ചു. വസ്ത്രം കേരള പോലീസിന് ലഭിച്ചിട്ടില്ലെന്നും ജസ്ന ഗർഭിണി അല്ലായിരുന്നുവെന്നും അദ്ദേഹം കോടതിയിൽ അറിയിച്ചു. തുടരന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ വിശദീകരണം ആവശ്യപ്പെട്ട് കോടതി തന്നെയാണ് CBI ഉദ്യോഗസ്ഥനെ വിളിച്ചു വരുത്തിയത്. കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥരുടെ മൊഴി CBI എടുത്തില്ലെന്ന് ജസ്നയുടെ അച്ഛൻ ജെയിംസ് ആരോപിച്ചിരുന്നു. എന്നാൽ കേസിൽ എല്ലാവരുടെയും മൊഴിയെടുത്തുവെന്ന് നിപുൽ ശങ്കർ കോടതിയെ അറിയിച്ചു. എല്ലാ കാര്യങ്ങളും താങ്കൾ അന്വേഷിച്ചുവെന്നും ഇനി തുടരന്വേഷണം ആവശ്യമില്ലെന്നുമാണ് CBI കോടതിയെ അറിയിച്ചിരുന്നത്. റാണി വെച്ചുച്ചിറ മുക്കുട്ടുതറ സന്തോഷ് കവലയിൽ കുന്നത്ത് ജെയിംസ് ജോസഫിന്റെ മകളാണ് ജസ്ന. 2018 മാർച്ച് 22-നാണ് ജസ്നയെ കാണാതായത്. അന്ന് 20 വയസ്സായിരുന്നു. ലോക്കൽ പോലീസും സ്പെഷ്യൽ ടീമും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസാണ് പിന്നീട് CBIക്ക് കൈമാറിയത്. കാഞ്ഞിരപ്പള്ളി SD കോളേജ് വിദ്യാർത്ഥിയായിരുന്നു ജസ്ന. പരീക്ഷയ്ക്ക് മുന്നോടിയായി പഠനാവധിയിലായിരുന്നു. അച്ഛന്റെ സഹോദരിയുടെ മുണ്ടക്കയത്തെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് അറിയിച്ചാണ് അടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞത്. മാർച്ച് 22 രാവിലെ 9:30 ഓട്ടോയിൽ കയറി മുക്കുട്ടുതറയിൽ എത്തി. ഓട്ടോക്കാരനും ഇക്കാര്യം സ്ഥിരീകരിച്ചു. അച്ഛൻ രാവിലെ 7:15 സഹോദരൻ 8:30 വീട്ടിൽ നിന്ന് പോയിരുന്നു. പക്ഷേ ജസ്ന പിതൃ സഹോദരിയുടെ വീട്ടിൽ എത്തിയില്ല. വീട്ടിൽ നിന്ന് മൊബൈൽ എടുത്തിരുന്നുമില്ല. കുട്ടിയുടെ ഫോൺ പരിശോധനയിൽ കാര്യമായ വിവരങ്ങളൊന്നും കണ്ടെത്താനുമായില്ല.